ഓരോ ദിവസം കഴിയും തോറും ഖാദി തൊഴിലാളി ഇങ്ങനെ വരവ് നിൽക്കുമ്പോൾ നമ്മളെ ഈ ഖാദി വസ്ത്രം നെയ്യാൻ ഒരു തൊഴിലാളി ഇല്ലാണ്ടാവുന്ന ഒരവസ്ഥ വരും. നമ്മളെ നാടിന് സ്വന്തമായിട്ടുള്ള ഒരു വസ്ത്രമാണ് ഖാദി വസ്ത്രം. മറ്റേതെങ്കിലും ഒരു രാജ്യത്ത് ഇങ്ങനെ ഉണ്ടോയെന്ന് അറിയില്ല. എന്നാലും ഈ വസ്ത്രത്തിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലിപ്പം ആദ്യകാലമുള്ള പോലെ മഴയൊന്നുമില്ല. ചൂടുകാലം ചൂടുകാലത്ത് ഏറ്റവും നമ്മുടെ ശരീരത്തിന് അനുയോജ്യമായ ഒരു വസ്ത്രമാണ് ഖാദി. ഖാദി വസ്ത്രങ്ങൾ പിന്നെ അലക്കും തോറും കഞ്ഞി മുക്കി തേച്ച് വെച്ചാൽ ഇപ്പം ഖാദി സാരിയൊക്കെ തന്നെ വില കുറച്ച് കൂടുതലാണെന്നുള്ള ഒരു പ്രശ്നം കൊണ്ട് ആരും വാങ്ങാണ്ട് നിൽക്കുന്നത്. പക്ഷേ വില കൊടുത്ത് വാങ്ങിയാൽ അതിൻ്റെതായ ഗുണങ്ങളുണ്ടാവും. പിന്നെ ഒരുപാട് വർണ്ണങ്ങളും അലക്കും തൊങ്ങലൊന്നും ഇല്ലെങ്കിലും ഇത് കഞ്ഞി മുക്കി തേച്ചാൽ വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. പുറമേ നിന്ന് വാങ്ങുന്ന ഒരു സാരി അങ്ങനെ അലക്കാൻ പറ്റാത്ത സാരികളായിരിക്കും. പക്ഷെ ഇതിൻ്റെ പെട്ടെന്ന് ഇങ്ങനെ കണ്ണം ചിപ്പിക്കുന്ന വർണ്ണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആൾക്കാർ ഇത് കുറച്ചും കൂടി ഡിസൈനൊക്കെ വെച്ചാൽ ആളുകളുടെ ഇടയിലേക്ക് കൂടുതൽ ശ്രദ്ധ ആകർഷിച്ചത് വിപണന രംഗത്ത് നല്ല മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പം സാരി ഇപ്പം അതിൻ്റെ വിപണിയിൽ മാർക്കറ്റിംഗ് ഇല്ലാത്തതുകൊണ്ട് അത് ഉപേക്ഷിക്കേണ്ടി വന്നു. സാരി ഇപ്പോൾ ഒരു തറിയിൽ മാത്രമേ ഉള്ളൂ, അത് പാവ് തീർന്നാലും ഉപേക്ഷിക്കേണ്ടി വരും. അപ്പം ജനങ്ങൾക്ക് ഖാദീനോട് പിന്നെ താല്പര്യമുണ്ട്, പക്ഷേ ഇത് ജനങ്ങളിൽ എത്തിക്കാൻ വില ഒരു ഘടകമാണ്. പിന്നെ ചെറിയ ഒരു മുണ്ടിനും കൂടിയും പിന്നെ റിബേറ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത് ഉപയോഗിക്കപ്പെടുന്നത്. ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് റിബേറ്റ് നിർത്തി, അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ് റിബേറ്റ് നിർത്തിയാൽ ഖാദി മേഖല വലിയ പ്രതിസന്ധി തരണം ചെയ്യേണ്ടി വരും. അപ്പം സ്ഥാപനങ്ങളൊക്കെ അടച്ചു കൂട്ടേണ്ടി വരും. സ്ഥാപനങ്ങൾ നിലനിന്ന് പോകുന്നത് റിബേറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ തന്നെ ഖാദി തൊഴിലാളികൾ കിട്ടുന്ന ആനുകൂല്യങ്ങൾ യഥാസമയത്ത് കിട്ടുകയാണെങ്കിൽ മാത്രമേ തൊഴിലാളികൾ ഈ മേഖലയിൽ ഇനിയും മുന്നോട്ട് പോകാനുണ്ടാവും. പിന്നെ ഈ സ്വാതന്ത്ര്യ സമര ചരിത്രമൊക്കെ ഒരു ബന്ധപ്പെട്ടെങ്കിൽ ഖാദി പ്രസ്ഥാനം ഇനി നാട്ടിൽ നിന്ന് ഉപേക്ഷിക്കേണ്ടി വരും. 13,000 തൊഴിലാളികളാണ് ആകെ കേരളത്തിലുണ്ടായിരുന്നത്. അപ്പം ഇതിൻ്റെ വേതനങ്ങളൊക്കെ കുറവായതുകൊണ്ട് മറ്റു മേഖലകളിലേക്ക് തൊഴിലാളികൾ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം തൊഴിലുറപ്പ് പദ്ധതികളിലേക്കൊക്കെ തൊഴിലാളികൾ പോവുകയാണ്. അപ്പോൾ ഈ മേഖലയിൽ ഈ ഒരു ഭാഗികമായ യന്ത്രവൽക്കരണം നടത്തിയില്ലെങ്കിൽ തൊഴിലാളിക്ക് കഠിന അധ്വാനം മൂലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റൂല.